അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് വ്യാപകമായി കയ്യേറ്റം നടക്കുന്നതായി ആരോപണം. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിച്ചതുൾപ്പെടെ നിരവധി കയ്യേറ്റങ്ങളാണ് നടക്കുന്നതെന്ന് HDS അംഗം രാജീവൻ കപ്പച്ചേരി. കണ്ണപുരം അയ്യോത്ത് പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം. തീപിടിച്ചത് സ്റ്റാർബോർഡ് ഇൻഡസ്ട്രീസിന്റെ സീസണിംഗ് ചേംബറിന്. ഫയർഫോഴ്സ് യൂണിറ്റുകളും കണ്ണപുരം പോലീസും ചേർന്ന് തീയണച്ചു. പെരിങ്ങോം CRPF ക്യാമ്പിന്റെ 157-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. CRPF അഡീഷണൽ DG വിതുൽകുമാർ IPS ചടങ്ങിൽ സല്യൂട്ട് സ്വീകരിച്ചു. മനോനില തെറ്റി അബോധാവസ്ഥയിൽ കരുവള്ളൂരിൽ കണ്ടെത്തിയ ശാന്തി തുടർ ചികിത്സയിൽ രോഗമുക്തി നേടി. 6 വർഷങ്ങൾക്കുശേഷം കുടുംബത്തിലേക്ക് മടങ്ങുന്നു. ഇവരെ റാഞ്ചിയിലെത്തിച്ച് ജാർഖണ്ഡ് വനിതാ ശിശുക്ഷേമ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറും. വാർത്തകൾ വിശദമായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് വ്യാപകമായി കയ്യേറ്റം നടക്കുന്നതായി ആരോപണം. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിച്ചതുൾപ്പെടെ നിരവധി കയ്യേറ്റങ്ങളാണ് നടക്കുന്നതെന്ന് HDS അംഗം രാജീവൻ കപ്പച്ചേരി പരിയാരത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിച്ച് മെഡിക്കൽ കോളേജിനകത്തും ഹോസ്പിറ്റലിനകത്തും മോർച്ചറിക്ക് സമീപവും ഹോസ്പിറ്റലിൽ നിന്നും അക്കാദമിയിലേക്ക് പോകുന്ന വഴിയിലും നഴ്സിംഗ് കോളേജ് പരിസരത്തും ഹൃദയാലയയിലും അതോടൊപ്പം 3-ാം നിലയിലും ഉൾപ്പെടെ നിരവധി കയ്യേറ്റങ്ങളുണ്ടെന്ന് രാജീവൻ കപ്പച്ചേരി ആരോപിച്ചു. അതോടൊപ്പം ക്യാമ്പ് ഓഫീസിന് മുന്നിലുള്ള പഴയ ഹോസ്പിറ്റൽ ബ്ലോക്ക് കൂടി മൊത്തമായി HDSന്റെയോ അതിന്റെ ചെയർമാനായ കലക്ടറുടെയോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലിന്റെയോ അനുമതിയില്ലാതെയും സർക്കാർ ഏറ്റെടുക്കപ്പെട്ട സ്ഥാപനമായ നിലയ്ക്ക് സർക്കാരിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ അംഗീകാരമോ രേഖയോ ഇല്ലാതെ ചട്ടം പാലിക്കാതെ മെഡിക്കൽ സൂപ്രണ്ടിന്റെ മൗനാനുവാദത്തോടെ ഈ പറയുന്ന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വമേധയാ മൊത്തം പൊളിച്ച് പ്രസ്തുത സ്ഥാപനത്തിന്റേതുൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പുതുക്കിപ്പണിത് ബാങ്കിന് ഉപയോഗിക്കുവാനായി ത്വരിതഗതിയിൽ രാപ്പകൽ പണിയെടുക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിങ്ങോ PWD അറിയാതെയാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ബിൽഡിംഗ് നഴ്സിംഗ് കോളേജിന്റെ പഴയകാല ലൈബ്രറി കൂടിയാണ്. നിലവിൽ നഴ്സിംഗ് കോളേജിന് ഹോസ്റ്റൽ സൗകര്യമോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതെ ബുദ്ധിമുട്ടി കുട്ടികൾ നിലത്ത് പായവിരിച്ച് കിടന്നുറങ്ങുന്ന പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം ഹോസ്പിറ്റലിൽ വരുന്ന മരുന്നുകളും മറ്റ് സാധന സാമഗ്രികൾ സൂക്ഷിക്കാനും പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റിപ്പയർ ചെയ്ത് അതിനുപോലും ഉപയോഗിക്കാതെ തികച്ചും രാഷ്ട്രീയ ലാക്കോടെ സ്ഥാപനം നടത്താൻ വേണ്ടി അനധികൃതമായി വിട്ടുകൊടുക്കുവാനുള്ള നീക്കം പരിശോധിക്കുവാനും നിർമ്മാണം തടയാനും നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. കയ്യേറിയ സ്ഥലമെല്ലാം തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം. കെ കരുണാകരന്റെയും കെ സുധാകരന്റെയും MV രാഘവന്റെയും തറവാട് സ്വത്താക്കുകയാണെന്ന് ആരോപിച്ച് സമരം ചെയ്ത CPM ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ സ്ഥലം മുഴുവൻ കയ്യേറുന്ന നിലയാണെന്നും രാജീവൻ ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മല്ലപ്പള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണപുരം അയ്യോത്ത് പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം. സ്റ്റാർബോർഡ് ഇൻഡസ്ട്രീസിന്റെ സീസണിംഗ് ചേംബറിനാണ് തീപിടിച്ചത്. കണ്ണൂർ തളിപ്പറമ്പ് ഫയർഫോഴ്സ് യൂണിറ്റുകളും കണ്ണപുരം പോലീസും ചേർന്ന് തീയണച്ചു.
ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു സി അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള കണ്ണപുരം അയ്യോത്തെ സ്റ്റാർ ബോർഡ് ഇൻഡസ്ട്രിയിൽ തീപിടുത്തമുണ്ടായത്. സീസണിംഗ് ചേംബറിനാണ് തീപിടിച്ചത്. ഫ്ളാഷ് ഡോർ ഉണക്കുന്ന സീസണിംഗ് ചേംബറിൽ താപനില ഉയർന്നതാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെയോടെ ഉണ്ടായിരുന്ന തീപിടുത്തം നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായിപ്പോയി. തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും ഉടനടി വിവരമറിയിക്കുകയായിരുന്നു. കണ്ണൂർ തളിപ്പറമ്പ് ഫയർഫോഴ്സ് യൂണിറ്റുകളും കണ്ണപുരം പോലീസും സ്ഥലത്തെത്തി ഏറെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. ഫ്ലഷ് ഡോർ ഫ്രെയിമിന്റെ ഒരു 400 പീസോളം അടുക്കി വെച്ചിരുന്ന സീസണിംഗ് ചേംബറിൽ തീപിടുത്തം ഉണ്ടായിട്ടാണ് അറിയിച്ചത്. അതിപ്രകാരം കണ്ണൂരിൽ നിന്ന് ഒരു വാഹനവും ക്രൂവും ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. വലിയ തീപിടുത്തമായി മനസ്സിലാക്കി. അടുത്ത് തന്നെ ഒരു തോടുണ്ടായതുകൊണ്ട് ആ തോട്ടിൽ നിന്നും ഫ്ലോട്ട് പമ്പ് ഉപയോഗിച്ച് വെള്ളം യഥേഷ്ടം നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. പിന്നെ കൂടാതെ തളിപ്പറമ്പിൽ നിന്നും ഒരു വാഹനവും ക്രൂവും എത്തിച്ചേർന്നു. അങ്ങനെ ഈ രണ്ട് വാഹനങ്ങളും പിന്നെ ഈ ഫ്ലോട്ട് പമ്പിൻ്റെ സഹായവും ഒക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ വേഗത്തിൽ കെടുത്തി. ഉപകരണങ്ങളും 400-ലധികം മരബോർഡുകളും കെട്ടിടത്തിന്റെ ഭാഗങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. രാവിലെ പുലർച്ചക്കാണ് ഈ കമ്പനിക്ക് തീപിടിച്ചത്. നാട്ടുകാരൻ അത് അതിൻ്റെ അടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീയാണ് പോലീസ് സ്റ്റേഷൻ കണ്ണാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചത്. അതിൻ്റെ ഭാഗമായി പോലീസും ഫയർഫോഴ്സും അടിയന്തരമായി ഇവിടെ എത്തിച്ചേരുകയും തീ അണക്കുകയും നാട്ടുകാരുടെ സഹായത്തോടുകൂടി തീ അണക്കുന്ന സംവിധാനം ഉണ്ടായി. വലിയ ദുരന്തം. സ്റ്റേഷൻ ഓഫീസർ ടി അജയൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി പ്രശേന്ദ്രൻ, സീനിയർ ഫയർ ഓഫീസർ എ പി സുനിൽകുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പിന്റെ 157-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സി ആർ പി എഫ് അഡീഷണൽ ഡി ജി വിതുൽകുമാർ ഐ പി എസ് ചടങ്ങിൽ സല്യൂട്ട് സ്വീകരിച്ചു. പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പിന്റെ 157-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സി ആർ പി എഫ് അഡീഷണൽ ഡി ജി വിതുൽകുമാർ ഐ പി എസ് സല്യൂട്ട് സ്വീകരിച്ചു. 28 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 1363 ട്രെയിനികളാണ് പരേഡിൽ പങ്കെടുത്തത്. 856 പുരുഷന്മാരും 507 സ്ത്രീകളും അടങ്ങുന്നു. ഇതിൽ കൂടുതലും ഒഡീഷ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ചടങ്ങിൽ സി ടി സി മുദ്ഗേഡ്, ഐ ജി സി ടി വെങ്കിടേഷ്, ഐ ജി കെ കെ സെക്ടർ ടി വിക്രം, ഐ പി എസ് എന്നിവരും പങ്കെടുത്തു. ഇൻഡക്ഷൻ ഓഫ് യങ് പേഴ്സണൽ സിആർപിഎഫ് അഡീഷണൽ ഹെഡ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷണൽ ഡ്യൂട്ടീസ് ആൻഡ് വി വിൽ പെർഫോം വെരി ഗുഡ് ഡ്യൂട്ടീസ് വിച്ച് ഈസ് ബീയിംഗ് എഫക്റ്റീവ് ബൈ ദി ഇന്ത്യൻ ജനറൽ പബ്ലിക്. ആർടിസി പെരിങ്ങോം ഡിഐജി പ്രിൻസിപ്പൽ മാത്യു എ ജോൺ സംസാരിച്ചു. ആർടിസി പെരിങ്ങോം കമാൻഡന്റ് ബിനോയ് ചേത്രെ റിക്രൂട്ട് ചെയ്തവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ശാന്തി 6 വർഷങ്ങൾക്കു ശേഷം കുടുംബത്തിലേക്ക് മടങ്ങുന്നു. മനോനില തെറ്റി അബോധാവസ്ഥയിൽ കരിവള്ളൂരിൽ കണ്ടെത്തിയ ശാന്തിയെ 2018 ജൂൺ മാസത്തിലാണ് പിലാത്തറ ഹോപ്പിൽ എത്തിക്കുന്നത്. തുടർ ചികിത്സയിൽ രോഗമുക്തി നേടിയാണ് കുടുംബത്തിലേക്ക് മടങ്ങുന്നത്. മാനസിക നില തെറ്റി അബോധാവസ്ഥയിൽ കരിവള്ളൂർ ഭാഗത്ത് അലഞ്ഞു നടക്കുന്ന നിലയിൽ കണ്ടെത്തി. 2018 ജൂൺ 26 ഹോപ്പിലെത്തിച്ച ശാന്തി എന്ന 48-കാരി രോഗമുക്തി നേടി കുടുംബത്തിലേക്ക് മടങ്ങുന്നു. ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയുന്ന ഇവർക്ക് മുംബൈ ഗുജറാത്ത് അതിർത്തിയിൽ അമ്പലത്തിനരികിലുള്ള റെയിൽവേ സ്റ്റേഷനു ചേർന്ന ചേരിയിൽ നിന്നും വരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പരിയാരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗത്തിന്റെ ദീർഘകാല ചികിത്സയിലൂടെ രോഗമുക്തി നേടിയ ശാന്തിക്ക് 8 മക്കളുണ്ടെന്നും ഭർത്താവ് ഉത്തർപ്രദേശ് സ്വദേശിയാണെന്നും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹോപ്പിൽ 4 മാസത്തെ ഇന്റേൺഷിപ്പിനെത്തിയ ബാംഗ്ലൂർ സ്വദേശിനിയായ കെ എസ് ശീതൽ എന്ന കുട്ടിക്ക് ഇവരെ നിരന്തരം ഫോളോ ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ശീതൽ നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ കുടുംബം ജാർഖണ്ഡിലെ റാഞ്ചിയിലാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് ജാർഖണ്ഡ് വനിതാ ശിശുക്ഷേമ വകുപ്പ് വഴി നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ബന്ധുക്കൾക്ക് ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്തയത്ര ദരിദ്രരാണെന്നും ആയതിനാൽ ഇവരെ റാഞ്ചിയിൽ എത്തിച്ചു നൽകാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഓഗസ്റ്റ് 29 ഹോപ്പ് സെന്റർ സെക്രട്ടറി ജാക്ലിൻ ബിന്ന സ്റ്റാൻലിയും യുവ ഹോപ്പ് കോർഡിനേറ്റർ മുഹമ്മദ് റിയാസിന്റെയും നേതൃത്വത്തിൽ ഇവരെ റാഞ്ചിയിൽ എത്തിച്ച് ജാർഖണ്ഡ് വനിതാ ശിശുക്ഷേമ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കും. പിലാത്രയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പോലീസിന്റെ അനുമതിപത്രം കൈമാറി. പയ്യന്നൂർ എസ് ഐ ബി ശ്രീകുമാർ, കെ എസ് ജയമോഹൻ, ജാക്ലിൻ ബിന്ന സ്റ്റാൻലി,
കെ എസ് ശീതൾ, മുഹമ്മദ് റിയാസ്, ഇ കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കട്ടിലിൽ നിന്ന് വീണ് തുടയിലെ പൊട്ടിയ വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോ ഡ്രൈവർ തോളിൽ ചുമന്നത് 100 മീറ്ററിലധികം ദൂരം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലുൾപ്പെടുന്ന പോട്ടക്കാപ്പിലെ 80 കഴിഞ്ഞ അഞ്ചിലത്ത് സഫിയ എന്ന വയോധികക്കാണ് ഈ ദുർഗതി. വിവിധ രോഗങ്ങൾ കാരണം വർഷങ്ങളായി ചികിത്സ തേടുന്ന സഫിയ എന്ന വയോധിക വീട്ടുമുറ്റത്തേക്ക് ഓട്ടോറിക്ഷയെങ്കിലും എത്തുവാനുള്ള ഒരു വഴിക്കുവേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്ത് തല ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഇതൊന്നും കണ്ടതായി നടിക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സഫിയ താഴെ വീണ് തുടയലിന് ഗുരുതരമായി പരിക്കേറ്റത്. നിൽക്കാനോ ഇരിക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പോകാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് ഓട്ടോറിക്ഷയുമായി എത്തിയ അഷറഫ് എന്ന ഓട്ടോ ഡ്രൈവർ സഫിയയെ തോളിൽ ചുമന്ന് റോഡുവരെ എത്തിച്ചത്. ആദ്യം തൃക്കരിപ്പൂരിലെയും പിന്നീട് പയ്യന്നൂരിലെ ആശുപത്രിയിലേക്കുമായിരുന്നു എത്തിച്ചത്. മകൾ സലീനയും സ്കൂൾ വിദ്യാർത്ഥികളായ 3 ചെറിയ കുട്ടികളുമാണ് സഫിയക്കൊപ്പം താമസിക്കുന്നത്. മഴ കനക്കുന്ന വേളയിൽ വീടിന്റെ മുറ്റം വരെയും നടവഴിയിലും വെള്ളം കയറുന്നതും ഇവരെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ആകെയുള്ള 5 സെന്റ് ഭൂമിയിൽ പണിത പഴയ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പോകുവാനുള്ള സൗകര്യം ലഭിച്ചാൽ സഫിയ്ക്കും കുടുംബാംഗങ്ങൾക്കും അത് ഏറെ ആശ്വാസകരമാകും. മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും കഴിഞ്ഞ 4 വർഷം മുൻപ് കാസർഗോഡ് ജില്ലാ കലക്ടർക്കും സഫിയ പരാതി നൽകിയിരുന്നു. എന്നാൽ നാളിന്നുവരെ അതിൽ തീരുമാനമായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിലെ സുഭാഷ് എന്ന കർഷകൻ. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വിളയാത്തതായി ഒന്നുമില്ല. കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് സുഭാഷ് പറയുന്നു. വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ഏറ്റുകൊടുക്ക പള്ളിമുക്കിലെ സുഭാഷ്. തന്റെ 2 ഏക്കർ സ്ഥലത്ത് പൊന്നു വിളയിക്കുകയാണ് ഈ കർഷകൻ. ഇവിടെ വിളയാത്തതായി ഒന്നുമില്ല. പയർ, പാവൽ, വഴുതിന, പടവലം, ചീര, ഇഞ്ചി, പച്ചമുളക്, വെള്ളരി, കക്കിരി, കൂർക്ക, പലതരം വാഴകൾ എന്നുവേണ്ട എല്ലാം സുഭാഷിന്റെ കൃഷിയിടത്തിലുണ്ട്. മുഴുവൻ സമയ കർഷകനായ ഇദ്ദേഹത്തിന്റെ പ്രധാന വരുമാന മാർഗവും പച്ചക്കറി കൃഷി തന്നെയാണ്. രാവിലെ കൃഷിയിടത്തിലെത്തിയാൽ പിന്നെ ഇരുട്ട് വീണാലേ വീട്ടിലേക്ക് മടങ്ങും. തലയെടുപ്പോടെ നിൽക്കുന്ന പച്ചക്കറികൾ ആർക്കും വിശ്വസിച്ചു വാങ്ങാമെന്നും സുഭാഷ് പറയുന്നു. ഇത് എല്ലാ ഇനം പച്ചക്കറികളുണ്ട്. പയർ, പടവലം, ഞരമ്പൻ, മത്തൻ, പിന്നെ ഇഞ്ചി കൃഷി, മഞ്ഞൾ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കക്കിരിയുണ്ട് കുറേ ഏറിയൽ. ഭാര്യ സോബിയും സഹായത്തിനായുണ്ട്. ചീമേനിയിലും പയ്യന്നൂരിലുമാണ് സുഭാഷ് പച്ചക്കറികൾ വിൽക്കുന്നത്. കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. കാലാവസ്ഥ ചതിക്കാതിരുന്നാൽ പച്ചക്കറി കൃഷി ഏറെ ലാഭം തരുന്ന ഒന്നാണെന്നും സുഭാഷ് പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വലിയചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ ഖാദി യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം നടന്നു. കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഖാദി തുണിത്തരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പ്രചാരകരാവുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് PTA കമ്മിറ്റി ഖാദി യൂണിഫോം വിതരണം ഏറ്റെടുത്തത്. വലിയചാൽ ഗവൺമെന്റ് LP സ്കൂൾ PTA മുൻകൈയെടുത്ത് മുഴുവൻ കുട്ടികൾക്കും ഖാദി യൂണിഫോം വിതരണം ചെയ്തു. ഖാദി തുണിത്തരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പ്രചാരകരാവുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് PTA കമ്മിറ്റി ഖാദി യൂണിഫോം വിതരണം ഏറ്റെടുത്തത്. കഴിഞ്ഞ 2 വർഷമായി ഒരു ദിവസം കുട്ടികളും അധ്യാപകരും ഖാദി യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരുന്നത് തുടരുകയാണ്. ഖാദി യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ആ സവിശേഷതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നേറ്റമുണ്ടായത്. ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലും പോയാൽ മലയാളിക്ക് കിട്ടുന്ന അംഗീകാരത്തിന്റെ അടിസ്ഥാനം നാം നേടിയിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിയാണ്. ഒരു കാലത്ത് ജാതി വ്യത്യാസത്തിന്റെ പേരിൽ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു അക്കാലത്തെ ചെറിയ തലമുറ. പക്ഷെ അതിൽ നിന്ന് മാറ്റമുണ്ടായി. ജാതിക്കതീതമായിട്ടുള്ള സാമൂഹ്യ ബോധം ഉണ്ടായി. മതവിദ്വേഷത്തിന്റെ അന്തരീക്ഷത്തിനെതിരായിട്ടുള്ള കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി നിർവഹിച്ചു.
2023-24 LSS SSLC പ്ലസ് ടു ഉന്നത വിജയികളെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടീൻ സതീശൻ മാസ്റ്റർ അനുമോദിച്ചു. 2023-24 വിവിധ ക്ലാസുകളിൽ ഉന്നത വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും ഉപഹാര വിതരണവും പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതിബാസുവും നിർവഹിച്ചു. നവീകരിച്ച സ്കൂൾ ഗേറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു നിർവഹിച്ചു. കുട്ടികൾക്ക് സൗജന്യമായി ഖാദി യൂണിഫോം വിതരണം ചെയ്യുന്നതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം റിട്ടയർഡ് SI TV ഭാസ്കറിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി രമേശനും VC ഭാസ്കറിന്റെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ നൽകുന്ന സ്റ്റേജ് നവീകരണ സാമ്പത്തിക സഹായം SMC ചെയർമാൻ സുധീർ കെയും പാറപ്പുറത്ത് കുഞ്ഞിക്കണ്ണന്റെ സ്മരണയ്ക്ക് പുതിയതായി നിർമ്മിച്ച ഗേറ്റിനാവശ്യമായ സാമ്പത്തിക സഹായം SSG ചെയർമാൻ ചെറൂട്ട രമേശനും ഏറ്റുവാങ്ങി. ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്താകുന്നതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺ KM മുരളീധരൻ മാസ്റ്റർ കൈകാര്യം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ സതി EC, എം ലീല, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ, NK ഗംഗാധരൻ മാസ്റ്റർ, KP കണ്ണൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രതാപ് കേശവൻ, KC പ്രിയ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വണ്ണാൻ സമുദായ സംഘം പൈനൂർ ബ്ലോക്ക് സമ്മേളനം പൈനൂർ ആനന്ദതീർത്ഥ ആശ്രമ ഹാളിൽ അയ്യങ്കാളി നഗറിൽ നടന്നു. അഡ്വക്കേറ്റ് അമരീഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെല്ലുവണ്ടി സമരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അന്ന് പടപൊരുതന്റെ ഉണ്ട്, രാജാവിന് പോകാനൊരു വഴിയാണ് രാജവീതി. അത് പിന്നീട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തപ്പോഴും ദളിത് വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ആ വഴിയിലൂടെ പോകാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലം, സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത കാലം. അതിനെതിരെ ശബ്ദമുയർത്തിയ അയ്യങ്കാളി പൊതുവായ ചന്തകളിൽ പോകാൻ ദളിത് വിഭാഗത്തിന് വിലക്കായിരുന്നു. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ അയ്യങ്കാളി. VSS പൈനൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. VSS പൈനൂർ ഏരിയ സെക്രട്ടറി വിജയൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായി. നഗരസഭാ കൌൺസിലർ A രൂപേഷ്, BJP പൈനൂർ മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, ഡോക്ടർ കുമാരൻ, സജീവ് പെരുവണ്ണാൻ, മനോജ് കുമാർ, സനീഷ് കാനായി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗാന്ധി ദർശൻ വേദി പൈനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈനൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ അയ്യങ്കാളി ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC നിർവാഹക സമിതി അംഗം VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ അയ്യങ്കാളി ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC നിർവാഹക സമിതി അംഗം VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ ME ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KP മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. C അനിൽകുമാർ, PM ദിലീപ്, NAV അബ്ദുള്ള, CV രാജഗോപാലൻ, ജനാർദ്ദനൻ കുറുവാട്ടിൽ, C പൂമണി, NV രാഘവൻ, KV കൃഷ്ണൻ, P ശശി, ചന്ദ്രശേഖരൻ KV, ശശി കൊവായ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലയ്ക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് സി സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് സി സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. അതുപോലെയുള്ള ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അത് വേണ്ടല്ലോ ട്രഷറിയിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വിഷയം ഉണ്ടാകും. ഇപ്പൊ ട്രഷറിയുടെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം തിരുമലയുണ്ടാകും. അതുപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം ഏറ്റെടുക്കുന്നതിന് വേണ്ടി, അവരെ ഇടപെടുന്നതിന് വേണ്ടി, അവിടെ നിക്ഷേപം നടത്തിയ ആളുകളുടെ നിക്ഷേപം കൃത്യമായി തിരിച്ചുകൊടുക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് വേണ്ടി ബാധിതപ്പെട്ട ഗവൺമെന്റും സംസ്ഥാന സഹകരണ ബാങ്കും KCEC ജില്ലാ പ്രസിഡന്റ് കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, KCEC സംസ്ഥാന സെക്രട്ടറിമാരായ EV ഗണേശൻ, ബാലകൃഷ്ണൻ മാലാപ്പിൽ, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് PV തമ്പാൻ, KCEC ജില്ലാ സെക്രട്ടറി P രാജൻ പണിക്കർ,
RYJD ജില്ലാ പ്രസിഡന്റ് എം മനു, RJD പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ, തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി വിജയൻ, ഇ രാജേഷ്, ടി അജിത തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സഹകരണ മേഖലയ്ക്കും ദോഷകരമായ നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സഹകരണ ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ഇൻസെന്റീവ് കൃത്യമായി വിതരണം ചെയ്യണമെന്നും ജീവനക്കാർക്ക് ലഭിക്കേണ്ട DA വേഗത്തിൽ നൽകണമെന്നും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയി സെന്റർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അമ്മൂസ് ജ്യൂസ് ലാൻഡ് പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റൽ റോഡിൽ നീതി മെഡിക്കൽസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മൂസ് ജ്യൂസ് ലാൻഡ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി അന്നൂർ റോഡിൽ നീതി മെഡിക്കൽസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ ജ്യൂസുകളും കഫേയും ബേക്കറി ഉൽപ്പന്നങ്ങളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പബ്സ്, കട്ലറ്റ് തുടങ്ങിയ പലഹാരങ്ങൾ ഇവിടെ ലൈവായി തയ്യാറാക്കി നൽകുകയും ചെയ്യുന്നു. അനീഷ് തായമ്പത്ത്, ശോഭ തായമ്പത്ത്, ശശീന്ദ്രൻ കെ, ദിവാകരൻ M, വിനോദ് ടി, നാരായണൻ M, നിഷിത തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അമ്മൂസ് ജ്യൂസ് ലാൻഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 833-0815982 എന്ന നമ്പറിലോ 81296644 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സാമൂഹികമായ അനാരോഗ്യ പ്രവണതകളിൽ നിന്നും മോചനം നൽകുന്ന പദ്ധതിയുമായി മെക്സെവൻ ഹെൽത്ത് ക്ലബ്ബ് മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ വടക്കേ മലബാറിൽ തുടക്കമിടുന്നു. ഓഗസ്റ്റ് 31 രാവിലെ 6 തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 31 ശനിയാഴ്ച രാവിലെ നടക്കുന്ന പരിശീലന പരിപാടിക്ക് മെക്സെവൻ സ്ഥാപകൻ പി സലാഹുദ്ദീൻ, അംബാസിഡർ അറക്കൽ ബാവ എന്നിവർ നേതൃത്വം നൽകും. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം നിമിത്തമുണ്ടാകുന്ന അസുഖങ്ങളും ശരീരത്തിന്റെ ഓജസ് നഷ്ടപ്പെടുത്തുകയും അകാലവാർദ്ധക്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മെക്സെവൻ പ്രത്യേക വ്യായാമ പരിശീലന സംവിധാനമാണെന്നും തികച്ചും സൗജന്യമായും നടത്തുന്ന ഈ പരിശീലനത്തിൽ ഇതിനകം വിവിധ പ്രദേശങ്ങളിലായി സ്ത്രീ പുരുഷ ഭേദമന്യേ 10,000 പങ്കെടുക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. രാവിലെ പ്രഭാത ഭക്ഷണത്തിനു മുൻപ് പ്രദേശത്ത് ഒരിടത്ത് സമ്മേളിക്കുകയും 25 മിനിറ്റ് ദൈർഘ്യമുള്ള വ്യായാമത്തിൽ പങ്കെടുത്ത് സൗഹൃദം പങ്കുവച്ച് മടങ്ങുകയും ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണ പരിപാടിയാണിതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TM റാഷിദ്, PS അസ്ലം, VPP മുസ്തഫ, NC അബ്ദുള്ള, VKP മുഹമ്മദ് കുഞ്ഞി, KPP മുഹമ്മദ് കുഞ്ഞി, N ആഷിഫ്, CH യൂനൂസ്, ഷൗക്കത്ത് അലി, KP മുഹമ്മദ് ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും
മിനി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി TV വനജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും പയ്യന്നൂരിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി TV വനജാക്ഷി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമർപ്പണവും നമ്മൾ വേണ്ട എന്ന് വെച്ച് നമ്മൾ മറ്റു പരിപാടികളുമായി മുന്നോട്ട് പോയത്. നമ്മുടെ കൺവെൻഷനിലൊന്നും തന്നെ നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. ആഗസ്റ്റ് 5-നുള്ളിൽ എല്ലാ യൂണിറ്റ് കൺവെൻഷനുകളും പൂർത്തിയാക്കണം എന്നാണ് നമ്മൾ നേരത്തെ മേൽ കമ്മിറ്റിയുടെ തീരുമാനം. അത് പ്രകാരം തന്നെ മുന്നോട്ട് പോയി. അത് ആ ഡേറ്റിൽ തന്നെ 7-ന് മുന്നേ തന്നെ മിക്ക സ്ഥലത്തും കൺവെൻഷനുകളൊക്കെ CBSE, ICSE, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്പെഷ്യൽ ജൂറി പുരസ്കാര ജേതാവായ കൊക്കാനശ്ശേരി യൂണിറ്റിലെ P പ്രേമചന്ദ്രൻ, ശ്രീലങ്കയിൽ 2024 മെയ് മാസം നടന്ന ലോക വെറ്ററൻ കായിക മേളയിൽ 2 സ്വർണവും 1 വെങ്കലവും കരസ്ഥമാക്കിയ പയ്യന്നൂർ യൂണിറ്റിലെ സോഫിയ വിജയകുമാർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. PV ലക്ഷ്മണൻ നായർ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, EP ബാലകൃഷ്ണൻ നമ്പ്യാർ, NV കുഞ്ഞിരാമൻ, AK സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ വെള്ളൂർ കുടക്കത്ത് കൊട്ടണച്ചേരി ആഘോഷ കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച് സമർപ്പിക്കുന്ന മേൽപ്പന്തലിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. വരും വർഷത്തെ കളിയാട്ടത്തിന് മുന്നോടിയായി പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയുടെ താരിഫ് ഉദ്ഘാടനവും ക്ഷേത്രത്തിൽ നടന്നു. പയ്യന്നൂർ വെള്ളൂർ കുടക്കത്ത് കൊട്ടണച്ചേരി ആഘോഷ കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച് സമർപ്പിക്കുന്ന മേൽപ്പന്തലിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു. വരും വർഷത്തെ കളിയാട്ടത്തിന് മുന്നോടിയായി പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയുടെ താരിഫ് ഉദ്ഘാടനവും ക്ഷേത്രത്തിൽ വച്ച് നടന്നു. കുറ്റിയടിക്കൽ ചടങ്ങിന് സുകുമാരൻ ആചാരി മണിയറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താരിഫ് ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. PP സുവർണൻ, MK ദിനേശ് ബാബു, KP ജ്യോതി എന്നിവർ താരിഫ് ഏറ്റുവാങ്ങി. സൊവനീർ ചീഫ് എഡിറ്റർ ഡോക്ടർ E ശ്രീധരൻ മാസ്റ്റർ, M രാഘവൻ, M ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രം അന്തിത്തിരിയന്മാർ, ക്ഷേത്ര കോയിമ, ക്ഷേത്രം സ്ഥാനികർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നോർത്ത് തൃക്കരിപ്പൂർ യൂണിറ്റ് കൺവെൻഷൻ കൂലേരി GLP സ്കൂളിൽ വച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ വ്യക്തികളുടെ ആവശ്യം മാത്രമല്ല, അതിനുള്ള ഒരു പോരാട്ട രീതി മാത്രമല്ല അംഗലേശന്റെ, അതിനപ്പുറത്തു നിന്ന് സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുത്ത് നടന്നതാണ്. വയനാട് ദുരന്തമടക്കം നിങ്ങളുടെയൊക്കെ സംഭാവനകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ, ഇതിൽ പ്രായമായവരെ ആദരിക്കുന്നു, അതുപോലെ തന്നെ കൊച്ചു മക്കൾ, എന്തായാലും മക്കൾ എന്തായാലും SSLC +2 ഉന്നത വിജയത്തിലുണ്ടാവില്ല, പേരമക്കളായി അവരെയൊക്കെ ആദരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്ന് കാണുമ്പോൾ വളരെയേറെ സന്തോഷം. യൂണിറ്റ് പ്രസിഡന്റ് KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K ജയറാം പ്രകാശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് പുതിയ മെമ്പർമാരെ സ്വീകരിക്കുകയും മുതിർന്ന മെമ്പർമാരെ ആദരിക്കുകയും ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റി മെമ്പർ PP കുഞ്ഞികൃഷ്ണൻ, തൃക്കരിപ്പൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി EV ദാമോദരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK വിജയൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം K അരവിന്ദാക്ഷൻ മാസ്റ്റർ, യൂണിറ്റ് സെക്രട്ടറി K അബൂബക്കർ മാസ്റ്റർ, K തമ്പായി ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ ഫ്രഷേഴ്സ് ഡേ ആഘോഷവും കോൺവൊക്കേഷൻ സെറിമണിയും വെള്ളൂർ കൊട്ടണച്ചേരി ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
ആവേശം തിരുതല്ലിയ അന്തരീക്ഷത്തിലാണ് പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ ഫ്രഷേഴ്സ് ഡേ ആഘോഷങ്ങൾ വെള്ളൂർ കൊട്ടനച്ചേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. ഫ്രഷേഴ്സ് ഡേയോടൊപ്പം കോൺവോക്കേഷണൽ സെറിമണിയും നടന്നു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ശ്രദ്ധയോടുകൂടി കുറവുകളുണ്ടെങ്കിൽ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള നല്ല പരിശ്രമമാണ് ലസാറോ നടത്തി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനകരമാവുന്ന ചില സംസാരങ്ങൾ ഇവിടെ കിട്ടും. ബിരുദ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് അവരുടെ കോൺവക്കേഷനാണ്. പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികളെ ആ പുതുമയുടെ ദേവലാദികളില്ലാതെ ആഹ്ലാദ നിർഭരമായി പഠനരംഗത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ വിപുലമായിട്ടുള്ള ഒത്തുചേരൽ. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് സിനിമാ താരം കൂടിയായ DYSP സിബി തോമസ് മുഖ്യാതിഥിയായിരുന്നു. പ്രമുഖ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ലസാറോ മാനേജിംഗ് ഡയറക്ടർ ജോബി KP അധ്യക്ഷത വഹിച്ചു. കെ ശിവകുമാർ, റെയ്സ് P, പ്രിൻസിപ്പൽ സനൽലാൽ, വാർഡ് കൌൺസിലർമാരായ ദാക്ഷായണി സുമതി, വൈസ് പ്രിൻസിപ്പൽ നയന P തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ യൂട്യൂബറും ഗായകനുമായ ഹനാൻ ഷായുടെ ഗാനപരിപാടിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണപുരം കീഴറ പഞ്ചമി സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു. പരിയാരം ഗവൺമെന്റ് കോളേജ് മലയാളം അധ്യാപിക ഡോക്ടർ പൂർണിമ ശ്യാം പരിയാരം ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം കീഴറ പഞ്ചമി സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അയ്യങ്കാളി ജയന്തി ആഘോഷവും അനുമോദന പരിപാടിയും പരിയാരം ഗവൺമെന്റ് കോളേജ് മലയാളം അധ്യാപിക ഡോക്ടർ പൂർണിമ ശ്യാം പരിയാരം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ അവർക്കൊന്നും തന്നെ ഇടം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരുപാട് പേര് മക്കൾ നമ്മുടെ പഠിച്ചിറങ്ങുന്നുണ്ട്, നല്ല വിജയം കരസ്ഥമാക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പിന്നീട് പോകണമെങ്കിലുള്ള ഒരു സർക്കാർ ജോലി അല്ലാതെ ഞാൻ പറയണത്, സർക്കാർ ജോലി കിട്ടിയില്ല എങ്കിൽ വേറെ ഒരു മാർഗം എന്ന് പറയുന്നത് പിന്നെ ടീച്ചേഴ്സ് മേഖല മാത്രമല്ല മറ്റു സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ. ഇപ്പോൾ പല ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വിദ്യാഭ്യാസ രംഗത്ത് നേരിടുന്നത് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PM ബാബുരാജ്, അഭിലാഷ് രാമൻ, കെ സുരേഷ് കുമാർ, P ദിനേശൻ, M അനിൽകുമാർ, M പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ക്ഷേത്രത്തിലെ സമ്മാന കൂപ്പൺ പദ്ധതിയിൽ നിന്നും ലഭിച്ച ഇലക്ട്രിക് സ്കൂട്ടർ സന്നദ്ധ പ്രവർത്തകനായ രമേശൻ ഹരിത ക്ഷേത്രത്തിലേക്ക് തന്നെ സംഭാവന നൽകി. ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിലാണ് അപൂർവമായ ചടങ്ങിന് വേദിയായത്. ഓലയമ്പാടി മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം സമ്മാനക്കൂപ്പൺ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇതിൽ രണ്ടാം സമ്മാനമായി ലഭിച്ചത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടന്ന നറുക്കെടുപ്പിൽ മാതമംഗലത്തെ വ്യാപാരിയും സന്നദ്ധ പ്രവർത്തകനുമായ രമേശൻ ഹരിതയ്ക്കാണ് രണ്ടാം സമ്മാനം ലഭിച്ചതും. സമ്മാനം ആദരവോടെ സ്വീകരിച്ച ശേഷം അദ്ദേഹം സ്കൂട്ടർ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി തിരികെ സംഭാവനയായി നൽകുകയായിരുന്നു. ഞാൻ അന്നദാനത്തിന് ഒരു സംഖ്യ കൊടുക്കാനാണ് അമ്പലത്തിലേക്ക് വന്നത്. അപ്പോൾ അതെൻ്റെ കമ്പനിക്കാർ പറഞ്ഞു, അപ്പോൾ ഇതിൻ്റെ ചുറ്റുമ്പലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു നമ്മൾ ഈ കൂപ്പൺ അന്നദാനം അടുത്ത പ്രാവശ്യം കൊടുക്കാനും ഈ കൂപ്പൺ തന്നു. അപ്പോൾ ആ കൂപ്പൺ കിട്ടുന്ന സമയത്ത് തന്നെ ഞാൻ അവിടുന്ന് പറഞ്ഞതാണ് ഇതെന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് തന്നെ ചെയ്യും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടാം സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രം പ്രസിഡന്റ് KC നാരായണൻ സമ്മാനർഹമായ സ്കൂട്ടർ കൈമാറുകയും അത് തിരികെ ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി സ്വീകരിക്കുകയും ചെയ്തു. ക്ഷേത്രം സെക്രട്ടറി കൊടക്കൽ പത്മനാഭൻ, ട്രഷറർ PV രാഘവൻ, വൈസ് പ്രസിഡന്റ് P രാമചന്ദ്രൻ എന്നിവരും രമേശൻ ഹരിതയുടെ കുടുംബാംഗങ്ങളും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് വ്യാപകമായി കയ്യേറ്റം നടക്കുന്നതായി ആരോപണം. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിച്ചതുൾപ്പെടെ നിരവധി കയ്യേറ്റങ്ങളാണ് നടക്കുന്നതെന്ന് HDS അംഗം രാജീവൻ കപ്പച്ചേരി.
കണ്ണപുരം അയ്യോത്ത് പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം. തീപിടിച്ചത് സ്റ്റാർബോർഡ് ഇൻഡസ്ട്രീസിന്റെ സീസണിംഗ് ചേംബറിന്. ഫയർഫോഴ്സ് യൂണിറ്റുകളും കണ്ണപുരം പോലീസും ചേർന്ന് തീയണച്ചു. പെരിങ്ങോം CRPF ക്യാമ്പിന്റെ 157-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. CRPF അഡീഷണൽ DG വിതുൽകുമാർ IPS ചടങ്ങിൽ സല്യൂട്ട് സ്വീകരിച്ചു. മനോനിലത്തെറ്റി അബോധാവസ്ഥയിൽ കരുവള്ളൂരിൽ കണ്ടെത്തിയ ശാന്തി തുടർ ചികിത്സയിൽ രോഗമുക്തി നേടി. 6 വർഷങ്ങൾക്കു ശേഷം കുടുംബത്തിലേക്ക് മടങ്ങുന്നു. ഇവരെ റാഞ്ചിയിലെത്തിച്ച് ജാർഖണ്ഡ് വനിതാ ശിശുക്ഷേമ വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.